വെൽക്കം ബാക്ക് ടു ബേക്ക് വിത്ത് മോം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ടിപ്പായിട്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഓവർ ബീറ്റായി പോകാറുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് ഓവർ ബീറ്റായി പോകാറുണ്ട്. നമുക്ക് സ്റ്റിഫായിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ബീറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്രീം ഇതുപോലെ ഭയങ്കരമായിട്ട് ഓവർ ബീറ്റായിട്ട് പോകും, ഇങ്ങനെ കട്ട കുത്തി വരും. ഈ ഒരു പരുവത്തിൽ നമ്മൾക്ക് കേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാർപ്പ് എഡ്ജ് ചെയ്യാനോ ഫിനിഷിങ് ചെയ്യാനോ ഒന്നും പറ്റില്ല. എയർ ബബിൾസൊക്കെ കയറിയിട്ട് കേക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ ഒരു വൃത്തിയില്ലാണ്ടായിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ റോസെറ്റൊക്കെ ചെയ്യുമ്പോഴും പൈപ്പിംഗ് ബാഗിലെടുത്ത് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ അരികിനൊന്നും ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെയാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വന്നിട്ടുള്ളൊരു പ്രോബ്ലം ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും, എങ്കിലും ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കിട്ടും. അതും കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഇതുപോലെ ബീറ്റ് ചെയ്ത് ഫുള്ളായിട്ട് നല്ലപോലെ സ്റ്റിഫാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഇതുപോലെ കട്ട പിടിക്കാറുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ പറ്റിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് കേക്കുകൾ ഈ ഒരു പരുവത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വിപ്പിംഗ് ക്രീം ഇതുപോലെ തന്നെ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വിചാരിച്ച പോലെ പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇത് നല്ല സ്മൂത്താക്കാനായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ലിക്വിഡ് ഫോമിൽ ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മളിവിടെ ഇത്ര അളവിന് ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് നല്ലപോലെ സ്പാച്ചില കൊണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളുടെ വിപ്പിംഗ് ക്രീം എത്രയാണ് അളവുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി ഫ്രീസറിൽ നിന്ന് നേരിട്ടെടുത്ത വിപ്പിംഗ് ക്രീമായാലും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അലിഞ്ഞിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതും ചേർത്ത് കൊടുത്തിട്ട് ഈ സ്പാച്ചിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ബീറ്ററൊന്നും വെച്ച് ഇനി ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നല്ല സ്മൂത്താക്കി എടുക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ കേക്കിന് ഐസിങ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രയും സ്മൂത്തായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവർ ബീറ്റ് ആയവരൊന്നും വിഷമിക്കേണ്ട. നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ വിപ്പിംഗ് ക്രീം സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി നോക്കിയിട്ട് വേണം ബാക്കി ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി വിപ്പിംഗ് ക്രീം ഓർബിറ്റ് ആയിട്ടുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.